ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം വീണ്ടും കർത്താവിനെ സ്തുതിപ്പാൻ മഹത്വപ്പെടുത്തുവാൻ രാവിലെ ഉണരുവാൻ ദൈവവചനം ധ്യാനിപ്പാൻ പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ വചനം കേൾപ്പാൻ ഒക്കെ പരിശുദ്ധ ദൈവം സുന്ദരമായ അവസരങ്ങൾ നമുക്കൊരുക്കിത്തരുന്നത് ഓർത്ത് ദൈവത്തെ വാഴ്ത്തുന്നു സ്തുതിക്കുന്നു സന്തോഷത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു അനുഗ്രഹീതപൂർണ്ണമായിരിക്കുന്ന ഈ നല്ല ദിവസം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിന് കർത്തൃകൃപ നമ്മളിൽ പകരേണ്ടതിന് പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ഇന്ന് ദൈവം നമ്മോട് സംസാരിപ്പാൻ രാവിലെ തോറും നമുക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ ആത്മീക സന്ദേശത്തിലൂടെ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ നമ്മളെ ബലപ്പെടുത്തുവാൻ നമ്മളെ തിരുത്തുവാൻ നമ്മളെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തികഞ്ഞവരാക്കുവാൻ ദൈവത്തിൻ്റെ വചനത്തിലൂടെ അനുദിനവും നമുക്ക് തരുന്ന ദൈവാലോചനകൾക്കായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധമായ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് ഏറ്റവും 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 പരിചിതമായിരിക്കുന്നൊരു വേദഭാഗത്ത് നിന്നൊരു വാക്കാണ് ഞാൻ ആ വാക്കിലേക്ക് ആ വാചകത്തിലേക്ക് ആ വാക്യത്തിലേക്ക് നിങ്ങളെ നയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനത്തിൻ്റെ ഒന്നാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ പ്രധാന പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിനകത്ത് ഒട്ടനവധി വാഗ്ദത്വങ്ങളും സുരക്ഷിതത്വവും ദൈവിക അനുഗ്രഹങ്ങളുമുണ്ട് അത് ആർക്ക് ലഭിക്കും എന്നതിനെക്കുറിച്ചൊരു ചോദ്യം ലോകത്തിലുള്ള സകലമാന ആളുകൾക്കുമല്ല തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം തുടർമാനമായി വായിക്കുന്നവർക്കല്ല ദിവസേന ഒരു പ്രാവശ്യമെങ്കിലും ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനം വായിച്ചിട്ടോ മനഃപ്പാടമായി പറഞ്ഞിട്ടോ കിടക്കുന്നവർക്ക് വേണ്ടിയിട്ടുമല്ല പിന്നെ ആർക്കാണ് തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഒട്ടനവധി നന്മകളും വിടുതലുകളും അവകാശമാക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഒറ്റ വാക്കിലെ മറുപടിയാണ് അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്നവർക്ക് സർവശക്തൻ്റെ നിഴലിന് കീഴിൽ പാർക്കുന്നവർ അങ്ങനൊരു കൂട്ട ലോകത്തിനുണ്ടോ ഉണ്ട് ഉണ്ട് അങ്ങനെ ഒരു കൂട്ടരുണ്ട് അവർ വസിക്കുന്നത് ചെറുതോ വലുതായ വീട്ടിലായിരിക്കാം അവർ പാർക്കുന്നത് ഒരുപക്ഷെ വാടക വീടുകളിലായിരിക്കാം പക്ഷേ ആത്മീകമായിട്ടും ആധ്യാത്മികമായിട്ടും അവരുടെ ചിന്തയും അവരെക്കുറിച്ചുള്ള വിലയിരുത്തലും അവർ അത്യുന്നതൻ്റെ മറവിലാണ് സർവ്വശക്തൻ്റെ നിഴലും കീഴിലാണ് പാർക്കുന്നത് എന്നത് ഈ സങ്കീർത്തന വാക്യത്തിലൂടെ തെളിവാണ് വസിക്കുക പാർക്കുക എന്നൊക്കെ പറയുന്നത് ഒരു താൽക്കാലികമായി ടെമ്പറിയായി ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല സ്ഥിരമാണ് എവിടാണ് വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ എൻ്റെ അർത്ഥം എവിടാണ് ജോലി ചെയ്യുന്നതെന്നല്ല നമ്മൾ താമസിക്കുന്ന സ്ഥിരമായിരിക്കുന്ന നമ്മുടെ അഡ്രസ്സാണ് അപ്പോൾ ഒരു ആത്മീകന്റെ അഡ്രസ്സ് എന്താണ് എവിടാണ് താങ്കൾ വസിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഞാൻ അത്യുന്നത മറവിലാണ് സർവ്വശക്തൻ്റെ നിഴലും കീഴിലാണ് എന്ന് ആത്മലോകത്തോട് പറയാനുള്ളൊരു ബന്ധം നമുക്ക് ദൈവമായിട്ടുണ്ടായിരിക്കണം വല്ലപ്പോഴൊക്കെ ദൈവത്തെ എവിടെയെങ്കിലും വെച്ച് കാണാറുണ്ട് അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന സ്ഥലത്ത് പോയി ആണ്ടിലൊരിക്കൽ പ്രത്യേകിച്ച് ആ നിലവാരത്തിൽ പോയി നോയമ്പോൾ നോറ്റോ വ്രതം ആയിട്ട് പോയി കണ്ടിട്ട് വരാറുണ്ട് എന്ന് പറയുന്നവർക്കും ഈ ബന്ധം ഇല്ലല്ലോ അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം ദൈവത്തിൻ വസിക്കുക അത്യുന്നതനോടുകൂടെ ആ മറവിൽ ആ നിഴൽ വസിക്കുക എന്ന് പറയുന്നത് ദൈവമായിട്ടുള്ള നിരന്തര സമ്പർക്കത്തിൻ്റെ സംസർഗത്തിൻ്റെ നിഴലാണ് എവിടെയെങ്കിലും ദൈവം ഇരിക്കുന്നു വല്ലപ്പോഴും പോയി കണ്ടിട്ട് വരുന്നു എന്ന് പറയുന്നത് അമ്പോ അത് ഈ വാക്കിനും ഈ അനു ഈ തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ അനുഗ്രഹത്തിനും നിധാനമോ കാരണമോ അല്ല എന്നുള്ള കാര്യം നിങ്ങളെ ധരിപ്പിക്കുന്നു പിന്നെയോ ജീവിതകാലം മുഴുവൻ അത്യുന്നതിൻ്റെ മറവിലായിരിക്കണം സർവ്വശക്തിൻ്റെ നിഴലും കീഴിലായിരിക്കണം എങ്കിലേ ഈ സങ്കീർത്തനത്തിൽ പറയുന്ന സംരക്ഷണകൾ മുഴുവൻ നമുക്ക് ലഭിക്കത്തുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരണത്തിന് വേണ്ടി ആദ്യത്തെ പദം മാത്രം എടുക്കാൻ ആഗ്രഹിക്കുകയാണ് അത്യുന്നതന്റെ മറവിൽ മനുഷ്യൻ ബലഹീനനാണ് എത്ര വലിയ ആളാണെങ്കിലും ചില പ്രത്യേക സന്ദർഭങ്ങളിലൊക്കെ ആള് ബലഹീനാവും അവരവർ ഫേസ് ചെയ്യുന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബലഹീനത നിശ്ചയിക്കുന്നത് അല്ലാതെ ജനിച്ച വീടോ നമ്മുടെ ആരോഗ്യത്തിൻ്റെ സ്ഥിതിയോ ശരീരത്തിൻ്റെ തൂക്കമോ ഒന്നും അനുസരിച്ചിട്ടല്ല പോക്കറ്റിൻ്റെ കനവും അനുസരിച്ചിട്ടല്ല അവരവർ എത്ര കോടി രൂപ കയ്യിലുള്ള ആളാണെങ്കിലും എത്ര ഉന്നതനാണെങ്കിലും വിഷയങ്ങൾ അഭിമുഖീകരിക്കുന്ന സമയത്താണ് ആൾ ബലഹീനനാകുന്നത് അപ്പോൾ ചില മറവുകൾ ചിലരുടെ മറവിൽ നമുക്ക് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും ഇവിടെ നമുക്കറിയാം അതുകൊണ്ടാണ് മനുഷ്യൻ ഈ യൂണിയനൊക്കെ ഉണ്ടാക്കുന്നത് രാഷ്ട്രീയ സംഘടനകളൊക്കെ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല ഒറ്റയ്ക്ക് പൊരുതാൻ പറ്റില്ല അപ്പോൾ ഒരു ഒരു ലേബർ പ്രോബ്ലം ഉണ്ടാകുന്നു ഒരു സ്ഥാപനത്തിൽ അപ്പോൾ ആളുകൾ എന്ത് ചെയ്യും അവിടെ യൂണിയൻ ഉണ്ടാക്കിയിട്ട് ആ യൂണിയനിൽ ചേരും അപ്പോൾ അവനൊരു പ്രശ്നം ഉണ്ടെങ്കിൽ യൂണിയൻ്റെ മറവിൽ ആ യൂണിയൻ്റെ നിഴലിൽ ആ രാഷ്ട്രീയ സംഘടനയുടെ മറവിൽ നമ്മൾ പോരാടുകയാണ് സമരം ചെയ്യുകയാണ് അവരാണ് ഏറ്റെടുക്കുന്നത് ആ സംഘടന ഏറ്റെടുക്കും ഒരു തന്നെ പിരിച്ചുവിട്ടാൽ അല്ലെങ്കിൽ ഒരുത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ എത്രയോ സ്ഥാപനങ്ങളുടെ മുമ്പിൽ പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനം പോലത്തെ സംസ്ഥാനങ്ങളിൽ മിക്കവാറും എല്ലാം ആളുകൾക്ക് വേണ്ടി തൊഴിലാളി വർഗത്തിനൊക്കെ വേണ്ടി അതിശക്തമായിട്ട് സമരം ചെയ്യുന്ന ഒരുപാട് സംഘടനകളുണ്ട് പേരിൽ ആളുകളല്ല ഏതെങ്കിലും സംഘടന ചേരും അങ്ങനെ സംഘടന ചേർന്നതിന് ശേഷം ആ മറവിലാണ് സമരങ്ങൾ നടത്തുന്നത് കേസുകൾ നടത്തുന്നത് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ നടന്നിരിക്കുന്ന പല കൊലപാതകങ്ങളുടെ പുറകിലും ചില സ്ത്രോത്രം ഉന്നതമായിരിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെയൊക്കെ മറവുകളുണ്ടെന്ന് പറയുന്നു അതുകൊണ്ടാണ് ആളുകൾ ചെറുപ്പക്കാരായിരിക്കുന്ന ആളുകൾ കുറ്റമേക്കാനും ജയിലിൽ പോകാനൊക്കെ തയ്യാറാകുന്നത് ഒറ്റക്കാരെ നിൽക്കുന്നതുകൊണ്ടല്ല അവരെന്തിൻ്റെയൊക്കെ മറവിലാണ് ചെയ്യുന്നത് അപ്പോൾ രാഷ്ട്രീയമായിരിക്കുന്ന അല്ലെങ്കിൽ വലിയ മുതലാളിമാരുടെയൊക്കെ ആ മറവിൽ അഹങ്കാരവും തൻ്റെ ഇടവും ഉണ്ടാവും ചിലപ്പഴക്ക ചില തൊഴിലാളികൾ സാധാരണക്കാരനായിരിക്കാം അദ്ദേഹം പക്ഷേ അദ്ദേഹം ജോലി ചെയ്യുന്നത് അല്ലെങ്കിൽ അദ്ദേഹം തൊഴിലാളിയായിരിക്കുന്നത് നാട്ടിലെ വലിയൊരു ജന്മിയുടെ സ്ഥാപനത്തിലായിരിക്കാം അദ്ദേഹത്തിനെ നടത്തിപ്പം ഇള ജനിച്ചതൊക്കെ ചെറിയ വീട്ടിലായിരിക്കാം ഇള ഒരു സാധാരണക്കാരായിരിക്കാം പക്ഷേ ഇള നിൽക്കുന്നത് നാട്ടിലെ വിറപ്പിക്കുന്ന സമ്പന്നനായിരിക്കുന്ന ഒരു വലിയ ജന്മി കുടുംബത്തിലെ ജന്മിയുടെ അല്ലെങ്കിൽ വലിയൊരു മുതലാളിയുടെ കീഴേ കീഴായിരിക്കാം അപ്പോൾ അവിടുത്തെ ഡ്രൈവറായിരിക്കാം അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ റോട്ടറി കിടന്ന് വഴക്കുണ്ടാക്കുന്നതാണ്ടോ എന്തിൻ്റെ മറവില ഇയക്ക് കാശൊന്നും ഇല്ല കഴിവില്ല ഇയക്ക് പിടി പക്ഷേ ഈ കട മുതലാളി വലിയ പുള്ളിയാണ് ഇപ്പോൾ ആരെങ്കിലും ഒന്നും അരച്ചിട്ട് പോന്നാലും പുള്ളി ഊരിക്കൊണ്ട് പോകുന്നോളും അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ മറവിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നവർ സമരം ചെയ്യുന്നവർ വഴക്കുണ്ടാക്കുന്നവർ തല്ലിപ്പൊളിക്കുന്നവർ ഒക്കെ കണ്ടിട്ടുണ്ട് ഒറ്റയ്ക്കാണെങ്കിൽ ഒരു മനുഷ്യനത് ചെയ്യേല എന്തിൻ്റെയൊക്കെയോ മറവിലാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് പലരുടെയും മറവിൽ ജീവിതം നശിപ്പിക്കുന്നവരുണ്ട് പലരുടെയും മറവിൽ അതിരി വിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് നമ്മൾ ആ ഭാഗം നെഗറ്റീവായി ചിന്തിക്കുന്നില്ല ഇവിടെ ദൈവത്തെക്കുറിച്ച് പ്രകീർത്തിക്കുകയാണ് ദൈവത്തിൻ്റെ മറവിൽ ജീവിക്കുന്നവർ അവർക്ക് കഴിവില്ല നമ്മൾ പറയുന്നത് നാട്ടുകാരോട് എതിർക്കാനോ അയൽവക്കക്കാരോട് എതിർക്കാനല്ല മനുഷ്യന് ഒരു ഭയങ്കര എതിരാളിയുണ്ട് അതാരണന്നറിയണം അത് നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ഇടുങ്ങിയ ചിന്തയ്ക്കകത്ത് നമ്മുടെ ചുറ്റുവട്ടത്ത് കിടക്കുന്ന ആരെങ്കിലുമോ നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലുമോ നമ്മുടെ വീട്ടിൽ പാർക്കുന്ന ആരെങ്കിലുമോ അല്ല അങ്ങനെ ചിന്തിക്കരുത് പിന്നെയോ അതിൻ്റെ പുറകിൽ മ മനുഷ്യവർഗത്തെ മുഴുവൻ എതിർക്കുന്ന എതിരാളി സാത്താനാണ് പിശാജാണ് ആ സാത്താൻ ആ പിശാജ് ആരെങ്കിലൊക്കെ കയ്യിലെടുത്ത് ഉപയോഗിക്കും എന്നുള്ളത് സ്പഷ്ടമാണ് അപ്പം സാത്താൻ നേരിട്ട് പോരാടുന്ന സമയത്ത് അതിനോട് എതിർക്കാൻ മനുഷ്യൻ ഒറ്റയ്ക്കൊറ്റയ്ക്ക് പറ്റില്ല പറ്റില്ല നിങ്ങളെന്തോ ഇരട്ടച്ചങ്കുള്ള ആളാണെങ്കിലും നിങ്ങളെത്ര അധികായനാണെങ്കിലും നിങ്ങൾക്കെതിരെ സാത്താൻ ശക്തികൾ എതിരായിട്ട് വരുമ്പോൾ ദുർഭൂത ശക്തികളും പാതാളത്തിലെ വ്യാപാരങ്ങളും എതിരെ നിൽക്കുമ്പോൾ ഒറ്റയ്ക്ക് മനുഷ്യന് അതിനോട് എതിർക്കാൻ കഴിയില്ല പിന്നെയോ ദൈവത്തിൻ്റെ മറവിലാണ് സാത്താന്യ ശക്തികളെ ഒതുക്കുന്നത് മനുഷ്യകുലത്തെ വിഷമിപ്പിക്കുന്ന നിങ്ങളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന നിങ്ങളെ കണ്ണീർ കടലിൽ ആഴ്ത്തിക്കളയുന്ന നിങ്ങളുടെ സ്വസ്ഥത കെടുത്തുന്ന നിങ്ങളുടെ കുടുംബത്തിനകത്ത് കയറി വല്ലാതെ പ്രവർത്തിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ദുഷ്ട പോരാട്ടങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സ്നേഹത്തെ തള്ളിക്കെടുത്താൻ നോക്കുന്ന നിങ്ങളുടെ ഹൃദയത്തോട് പറ്റിയിരിക്കുന്നവരെ നിങ്ങളിൽ നിന്ന് വശീകരിച്ച് അകറ്റാൻ നോക്കുന്ന നിങ്ങൾ വളർത്തിക്കൊണ്ടു വന്ന പൊന്നോമന മക്കളെപ്പോലും നിങ്ങൾക്ക് മുൾക്കിരീടമാക്കി മാറ്റാൻ അതൊക്കെ സംഭവിക്കുന്നുണ്ട് മാറ്റാൻ നോക്കുന്ന അന്ധകാര ശക്തിയോട് നിങ്ങളുടെ കുടുംബപ്പേരിലോ നിങ്ങളുടെ ഡിഗ്രിയുടെ ബേസിലോ നിങ്ങളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യത്തിലോ നിങ്ങളുടെ മതത്തിൻ്റെയോ ജാതിയുടെയോ നിങ്ങളുടെ പൊക്കത്തിൻ്റെയോ നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെയോ വെളിച്ചത്തിൽ എതിർക്കാൻ കഴിയില്ല 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 പിന്നെയോ എങ്ങനെയാണ് ദുഷ്ടശക്തിയോട് എതിർക്കാൻ കഴിയുന്നത് നരകുലത്തെ വിഷമിപ്പിക്കുന്ന അവരെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന പാതാളത്തിലെ വ്യാപാര ശക്തികളെ മനുഷ്യവർഗത്തിന്റെ ആ ജന്മ ശത്രുവിനെ ഏതം തോട്ടം മുതൽ ഇങ്ങോട്ട് നരകുലത്തെ മുഴുവൻ ബുദ്ധിമുട്ടിപ്പിക്കുകയും വേദനിപ്പിക്കുകയും വീഴ്ത്തിക്കളുകയും ദൈവത്തിൽ നിന്ന് അകറ്റുകയും ഒറ്റപ്പെടുത്തുകയും ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുകയും നരകത്തിൽ തള്ളിക്കളയാൻ വേണ്ടിയിട്ട് എല്ലാവിധ തന്ത്രങ്ങൾ ഒരുക്കി വശീകരിച്ച് വിളിച്ചു മാറ്റുന്ന പൈശാചിക പൈശാചികൾ ഭാരങ്ങളുടെ എതിർക്കാൻ കൂടപ്പറപ്പുകളെ ഒറ്റയ്ക്ക് പറ്റില്ല പിന്നെയും ദൈവത്തിൻ്റെ മറവിലേ ആ കാര്യം നടക്കുകയുള്ളൂ ദൈവത്തിൻ്റെ മറവിലേ നടക്കുള്ളൂ ഞങ്ങളൊക്കെ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ മറവിലാട്ടോ അല്ലാതെ ഞങ്ങൾ വലിയ വീട്ടിൽ ജനിച്ചവരാണെന്നും ഞങ്ങൾക്ക് വേദപുസുഖകത്തിനകത്ത് മൂന്ന് ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞിട്ട് ഒന്നും കഥയില്ല എന്നാ കഴിവുള്ള ആളാണെങ്കിലും എന്നാ കഴിവ് കെട്ടയാളാണെങ്കിലും ജീവിതത്തിൽ പോരാട്ടങ്ങൾ ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മറവിൽ നിന്നേ പറ്റൂ മറവിടമില്ലാത്ത ആളുകളെക്കുറിച്ച് വേദപുസ്തകത്തിൽ പറയുന്നുണ്ട് സ്തോത്രം മറവിടമില്ലാത്ത ആളുകളെക്കുറിച്ചൊക്കെ തിരുവിടത്തിൽ പറയുന്ന അനേക ഭാഗങ്ങൾ കാണാൻ കഴിയുന്നുണ്ട് സ്തോത്രം യോബിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്ന ഒരു വാക്യമുണ്ട് സ്തോത്രം ആ വാക്യം യോബിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നത് ഇങ്ങനെയാണ് മറവിടമില്ലാത്തതുകൊണ്ട് അവർ മറ്റു പലതിലും ആശ്രയിക്കേണ്ടി വരുന്നതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് സ്തോത്രം മറവിടമില്ലായാലും ഇരുപത്തിനാലാം അധ്യായത്തിൻ്റെ എട്ടാം വാക്യമാണ് അവർ മലകളിൽ മഴ നനയുന്നു മറവിടമില്ലായകയാൽ അവർ പാറയെ ആശ്രയിക്കുന്നു അതൊരു യാഥാർത്ഥ്യമായിരിക്കുന്ന ഒരു സന്ദർഭോചിതമായിരിക്കുന്ന പ്രയോഗമായിരിക്കാം ഒരു കൂട്ടം ആളുകൾ മലയിലൂടെ മഴ നനഞ്ഞ് നടക്കുന്നു അവരുടെ ജീവിതത്തിനകത്ത് കുളിര് സഹിക്കാൻ വയ്യ അവിടെ പറയുന്നുണ്ട് ചിലരെ കുറിച്ച് അപ്പോൾ അവർക്ക് പ്രശ്നം അവർക്ക് മറവിടമില്ല അവർ പാറകളിൽ പാറക്കെട്ടുകളിൽ അഭയം കാണുകയാണ് എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ച് ഏത് കുളിരും ഏത് പേമാരിയും ഒഴുക്കിക്കളയാൻ നോക്കുന്ന പ്രതികൂലങ്ങളും കയറി വരുമ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ ഒരു മറവിടമുണ്ട് മറവിടമുണ്ട് സങ്കീർത്തനക്കാര് പലരും പറയുന്നിരിക്കുന്ന വാക്യം ഇതാണ് ദൈവമേ നീ എനിക്ക് മറവിടമാകുന്നു നീ എനിക്ക് മറവിടമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന എത്രയോ ഭക്തന്മാരുണ്ടെന്നറിയാം മുപ്പത്തിരണ്ടാം സങ്കീർത്തനത്തിൻ്റെ ഏഴാം വാക്യം നീ എനിക്ക് മറവിടമാകുന്നു നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും അപ്പം കഷ്ടവും പ്രയാസവും വരുമ്പോൾ മറവിടം എന്ന് പറയുന്ന ഒന്നുണ്ട് അത് ദൈവമാണ് നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിനും അങ്ങനെ തന്നെ ശ്രോത്രം കാണാൻ കഴിയുന്നുണ്ട് നൂറ്റിപ്പതിനാലാമത്തെ വാക്യമാണെന്നാണ് എൻ്റെ ഓർമ്മ നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനത്തിൻ്റെ നൂറ്റി പതിനാലാമത്തെ വാക്യത്തിൽ നീ എൻ്റെ മറവിടവും എൻ്റെ പരിചയമാകുന്നു വേദപുസ്തകത്തിൽ ഭക്തന്മാർ എത്ര ശക്തരാണെങ്കിലും രാജാക്കന്മാരാണെങ്കിൽ പോലും ദൈവത്തിൻ്റെ മറവിലാണ് അവർ യുദ്ധം ചെയ്തത് ദൈവത്തിൻ്റെ മറവിലാണ് അവർ വെല്ലുവിളികൾ നടത്തിയത് ദൈവത്തിൻ്റെ മറവിലാണ് അവർ പലതും പണുതുയർത്തിയത് ഞാൻ നിങ്ങളോടും പറയാം ഈ വാക്യത്തിൻ്റെ സൂക്ഷ്മ നിരീക്ഷണത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ തന്ന ദൈവത്തിൻ്റെ ആലോചന പറയാം നിങ്ങൾ ദൈവത്തിൻ്റെ മറവിൽ എന്ത് ചെയ്യാൻ ആഗ്രഹിക്കും ദൈവത്തിൻ്റെ മറവിൽ ഒരിക്കലും കള്ളത്തരങ്ങൾ കൊള്ളകൾ ഈ ലോകത്തിൽ പലരും നമുക്കറിയാമല്ലോ നേരത്തെ ഇവിടുത്തെ കേരളത്തിൻ്റെ രാഷ്ട്രീയ പശ്ചാത്തലത്തിലൊക്കെ ഒരുപാട് പ്രമാദമായിരിക്കുന്ന വിവാദപരമായിരിക്കുന്ന സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും മുഖ്യധാരയിൽ നിന്ന് വലിയ ശ്രേഷ്ഠ മന്ത്രിമാരടക്കമുള്ള ആളുകളുടെ മറവിൽ നിന്നുകൊണ്ട് അവരുടെ ഓഫീസ് സ്റ്റാഫൊക്കെ ചെയ്തു കൂട്ടിയ ഒത്തിരി കാര്യങ്ങൾ പിന്നെ അത് കേസായി വഴക്കായി വാർത്തയായി പത്രാണമായി അങ്ങനെ വന്നിരിക്കുന്ന ഒത്തിരി കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം ഇപ്പോൾ ചിലരുടെ മറവിൽ നിന്നുകൊണ്ട് ചില ആളുകൾ അധികാരം കയ്യിലെടുക്കും ചിലരുടെ മറവിൽ നിന്നുകൊണ്ട് ചില ആളുകൾ കള്ളത്തരങ്ങളും കൊള്ളത്തരങ്ങളും നടത്തും അതിൻ്റെയൊക്കെ ശിക്ഷാനുഭവങ്ങൾ പിന്നത്തേതിലുണ്ടാകും എന്നാൽ ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ആർക്കും ഒരു തന്ത്രങ്ങളും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ആർക്കും കൊള്ളത്തരവും കള്ളത്തരവും ചെയ്യാൻ പറ്റില്ല ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ജീവിക്കാം ദൈവത്തിൽ മറവിൽ നിന്നുകൊണ്ട് പോരാടാം ആരോട് പിശാചിൻ്റെ ശക്തിയോട് ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ സമാധാനത്തോടെ ജീവിക്കാം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തന ഭാഗം പരിചിതമാണെങ്കിലും ഇന്ന് പകൽക്കാലം പറയുന്നു നിങ്ങളിൽ ചിലരോട് എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് ചോദിക്കുന്ന ചിലർക്ക് വേണ്ടി എങ്ങനെ ഈ കാലഘട്ടത്തിലെ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ പറ്റും എല്ലാവരും എന്നോട് എതിർക്കുന്നു കടിച്ചു കീറുന്ന ചെന്നായിക്കളെ പോലെ എനിക്ക് മുമ്പിൽ നിൽക്കുന്നു ഞാൻ എങ്ങനെ പിടിച്ചു നിൽക്കും ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ തരണം ചെയ്യുമെന്നുള്ള ആകുലത നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടാം എങ്ങനെ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെയോ ഏതെങ്കിലും മതങ്ങളുടെയോ ഏതെങ്കിലും മനുഷ്യരുടെയോ ഏതെങ്കിലും ഭൂശ്വാസ്വഭാവമുള്ള മുതലാളിത്തത്തിൻ്റെയോ കീഴെ നിന്നുകൊണ്ട് ഒരുപക്ഷെ നിങ്ങൾ രക്ഷപ്പെട്ടെന്നിരിക്കില്ല എന്നാൽ കൈവിടാത്ത ഒരു സത്യത്തെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കുക പോരാട് ജീവിക്കുക നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറക്കി വിടപ്പെട്ടവരാണെങ്കിലും നിങ്ങളൊറ്റപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിനെതിരെ ആയിരം വെല്ലുവിളികൾ നീ ജീവിക്കുന്നത് കാണട്ടെ നിൻ്റെ മക്കളെ വളർത്തുന്നത് കാണട്ടെ നീ അവസാനം ചത്തു കടക്കും നിന്നെ സ്ത്രോത്രം ഇല്ലാതാക്കൂ എന്നൊക്കെ പറഞ്ഞ് വെല്ലുവിളിച്ചിരിക്കുന്നവരുടെ നടുവിൽ നിനക്ക് രക്ഷപ്പെടാനുള്ള ഏക മാർഗം ദൈവം ചൂണ്ടിക്കാണിക്കുന്നു നിനക്ക് പിടിച്ചു നിൽക്കാം ഒറ്റയ്ക്ക് പറ്റില്ല ഇനി നീ വഞ്ചിക്കപ്പെട്ട നീ ഒരാളെ കൂടെ ഇനി ആരെങ്കിലും കണ്ടുപിടിച്ച് അങ്ങേരുടെ കൂടെ ജീവിച്ചാലും ഇനിയും പറ്റാം അതിൻ്റെ അർത്ഥം കുടുംബോ ജീവിതമോ വേണ്ടെന്നല്ല അബദ്ധം കാണിക്കരുത് ആരുടെയെങ്കിലും മറവിൽ നിന്നെങ്കിലേ നിനക്കൊരു ജീവിതമുള്ളൂ എന്ന് നീ നിന്നെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കരുത് സ്വർഗ്ഗം നിനക്ക് ഉപദേശം തരികയാണ് ആരോടാ പറയുന്നേ ഇത് ഏറ്റെടുക്കുന്നത് യുമക്കൾ ശ്രദ്ധിച്ചു കേട്ടോ ആരുടെയെങ്കിലും മറവിലേ ജീവിക്കാൻ പറ്റുള്ളൂ അതൊക്കെ മൗഢ്യമായതാണ് നീ ഒറ്റക്കുള്ളെങ്കിലും ദൈവത്തിൻ്റെ മറവിൽ നിൽക്കുന്നവൻ്റെ പോലും തൊടാൻ അങ്ങനെ വചനം പഠിപ്പിക്കുന്നത് അവൻ്റെ കണ്ണിൻ്റെ കൃഷ്ണമണിയെ തൊടുന്ന പോലെയാണ് ദൈവം പറഞ്ഞിരിക്കുന്നത് അത്യുന്നതിൻ്റെ മറവിൽ നിന്നുകൊണ്ട് നീ പ്രാർത്ഥിച്ചോ അത്യുന്നതൻ്റെ മറവിൽ നിന്നുകൊണ്ട് നീ ജീവിച്ചു ആരെന്തു ചെയ്താലും ആ വിചാര അടക്കമുള്ള ഒരു ദോഷവും ആ മറവിലേക്ക് പറ്റൂല അവൻ എനിക്ക് മറവിടമാകുന്നു മറവിടമില്ലാത്ത ആളുകൾ മഴ നനഞ്ഞു നടക്കുന്നു എന്നതുപോലെ യാതൊരു രക്ഷയില്ലാതെ നടക്കുമ്പോൾ ദൈവത്തെ മറവിടമാക്കിയവർ അവർ ജയാളികളായി മാറിക്കൊണ്ടിരിക്കുക ഈ ലോകത്ത് ഈ സാത്താൻ വാഴുന്ന ലോകത്ത് അവൻ മറവിടമാണെങ്കിൽ ആര് അത്യുന്നതൻ മറവിടമാണെങ്കിൽ നിങ്ങൾക്ക് ജയിക്കാം നിങ്ങൾ പോരാടി ജയിക്കാം ഒറ്റയ്ക്കാന്ന് തോന്നരുത് കേട്ടോ ആരും ഒറ്റയ്ക്കാന്ന് തോന്നരുത് ഇനി ആരെങ്കിലും ഒരാൾ കൂട്ട് കിട്ടണം എന്നൊന്നും ഈ പ്രായത്തിനൊന്നും വിചാരിക്കരുത് നിങ്ങൾ അത്യുന്നതൻ്റെ മറവിൽ നിന്നു നിങ്ങളെ ചിറകടിയിൽ സൂക്ഷിക്കും തൊണ്ണൂറ്റൊന്നാം സങ്കീർത്തനത്തിൻ്റെ മുഴുവൻ അനുഗ്രഹവും നിങ്ങൾക്ക് ആത്മീകമായി നേർന്നുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക പരിശുദ്ധ ദൈവമേ സ്വർഗീയ പിതാവേ ഒരു മനുഷ്യനും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാമെന്ന് വിചാരിക്കണ്ട ആരുടെങ്കിലൊക്കെ മറവിൽ നിൽക്കാനാണ് മനുഷ്യൻ ആഗ്രഹിക്കുന്നത് കർത്താവേ ഇവിടെ ഒരു മറവ് ഞങ്ങൾ കാണുന്നു എൻ്റെ ദൈവത്തിൻ്റെ മറവിൽ നിന്നുകൊണ്ട് ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റും ഞങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റും ഞങ്ങൾക്ക് അധ്വാനിക്കാൻ പറ്റും ഞങ്ങൾക്ക് സ്ഥാപനങ്ങൾ നന്നായി കൊണ്ടുപോകാൻ പറ്റും നാഥാ മനുഷ്യൻ്റെ കടം തരുന്നവൻ്റെ പലിശയ്ക്ക് പണം തരുന്നവൻ്റെ കടം വായ്പയായിട്ട് തരുന്നവൻ്റെ ഒക്കെ മറവിൽ നിന്ന് കുറേ നാൾ നോക്കി ഞങ്ങൾ അധ്വാനിച്ചത് ഞെക്കി പിഴിഞ്ഞ് അവര് കൊണ്ടുപോയി പലരുടെയും മറവിൽ നിന്ന് ജയിക്കാമെന്ന് നോക്കി ഞങ്ങളീ പലരും തോറ്റു ഞങ്ങളെ ഉപയോഗിച്ചിട്ട് അവർ വലിച്ചെറിഞ്ഞു അപ്പാ എന്നാൽ ഞങ്ങൾ മറവിടം കണ്ടെത്തുക യേശുവിൻ്റെ നാമത്തിൽ മറവിടം കണ്ടെത്തുക ഇന്ന് ആ മറവിടത്തിൽ നിന്നുകൊണ്ട് ആ മറവിൽ നിന്നുകൊണ്ട് വേറൊന്നും വേണ്ട ജീവിക്കാൻ കൊതിക്കുന്നവരെ അങ്ങയുടെ മറവിൽ നിന്ന് ജീവിക്കാൻ സമ്മതിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അങ്ങനെയുള്ള ആരെങ്കിലും മരിക്കാൻ പേടിയാ മരിക്കാൻ വ്യവസ്ഥയില്ല കുഞ്ഞുങ്ങളുമായിട്ട് എന്ത് ചെയ്യുമെന്നോർത്ത് ഇനി ആരുടെ മറവിൽ ജീവിക്കുമെന്നോർത്ത് വീടുകാരും വിട്ടു നാട്ടുകാരും വിട്ടു കരുതാമെന്ന് പറഞ്ഞവരും വിട്ടു ചതിക്കപ്പെട്ടു വഞ്ചിക്കപ്പെട്ടു ഇനി ഒറ്റയ്ക്കപ്പെട്ടു തുഴയുന്നവരുണ്ടെങ്കിൽ അവരോട് കരുണ കാണിച്ച് അങ്ങയുടെ അവരെ നിർത്തി ജയിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് സ്തോത്രം യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ